Hello guys, assalamu alaikum and welcome back to my channel. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ടൈറ്റിൽ കാണുമ്പോൾ തന്നെ അറിയാം പിമ്പിൾസും ഡാർക്ക് സ്പോട്സും അതുപോലെ റിങ്കിൾസ് ഒക്കെ മാറി നമ്മുടെ ഫേസ് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആവാനുള്ള ഒരു ഫേസ് പാക്കാണിത്. വളരെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്കാണ്. ഞാനിപ്പം കണ്ടിന്യൂസ് ഒരു 1 വീക്കായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് നല്ല റിസൾട്ട് കിട്ടി. അപ്പോൾ അത് നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നിങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ആക്കുക. അപ്പോൾ ഞാനിൽ നിന്ന് നല്ല വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ഈ പാക്ക് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത് വലിയ പയറാണ്. ഇത് നമുക്ക് കുതിർത്തി അരച്ചത് വേണം എടുക്കാനായിട്ട്, നമ്മൾ ഈ പാക്കിന് വേണ്ടി എടുക്കാനായിട്ട്. ഇപ്പോൾ നമുക്ക് ഒരു 24 മണിക്കൂറെങ്കിലും നമ്മളിത് കുതിർത്തി വെക്കണം. കുതിർത്തി വെച്ചിട്ട് വേണം ഇതെടുത്ത് അരയ്ക്കാനായിട്ട്. സെക്കൻഡ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പാലാണ്. തേർഡ് ഇൻഗ്രീഡിയൻ്റ് വൈറ്റമിൻ ഇ ഓയിലാണ്. വൈറ്റമിൻ ഇ ഓയിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്താലും മതി. കൂടുതലും റിസൾട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് വൈറ്റമിൻ ഇ ഓയിലാണ്. ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ ഇനി പാക്ക് ഉണ്ടാക്കേണ്ട മെത്തേഡ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പയറ് 24 മണിക്കൂർ കുതിർത്തി വെച്ചത് അരച്ചെടുത്താണ്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അരച്ചെടുത്ത പേസ്റ്റാണിത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പാലൊഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 2 പിടിയോളം പയറെടുത്തിട്ടുണ്ട്. അത് കുതിർത്തി അരച്ച പേസ്റ്റാണിത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് എത്രയാണെന്നുള്ളത് വെച്ചാൽ അതനുസരിച്ച് വേണം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻറ്റും കൂടി ഇതിൽ മിക്സ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഞാൻ ഒരു 2 പിടി കൂടുതൽ 2.5 പിടിയോളം എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നെക്സ്റ്റ് ഇതിലേക്ക് വൈറ്റമിൻ ഇയുടെ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട്. ഇനി ഞാൻ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ലാസ്റ്റ് നമുക്ക് ഗോതമ്പ് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പം നമുക്ക് ഒത്തിരി ലൂസായിട്ടല്ലേ വരുന്നത്. അപ്പോൾ കുറച്ചൊന്ന് തിക്കാവാൻ വേണ്ടി ആവശ്യത്തിന് എത്രയാണുള്ളത് ഗോതമ്പ് പൊടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഞാൻ തിക്ക് പേസ്റ്റ് ആക്കി എടുക്കണം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ചുകൂടി ഒന്ന് തിക്കാവണം. അപ്പം ഒരു 1/2 ടീസ്പൂണും കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ വേണ്ട നല്ല തിക്കായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി വേണം നമുക്ക് പാക്ക് കിട്ടാനായിട്ട്. നമുക്ക് ഇനി ഇത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം. നല്ല തിക്കായിട്ട് തന്നെ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യണം.
അപ്പോൾ ഇങ്ങനെ നല്ല തിക്കായിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുക. എൻ്റെ ഒരു 20 or 25 minutes നമ്മൾ നല്ല രീതിക്കൊന്ന് ഡ്രൈ ആവാൻ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഫേസ് നല്ല രീതിക്ക് വാഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മോയിസ്ചറൈസർ യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏത് മോയിസ്ചറൈസർ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ സ്കിൻ സീക്രറ്റ്സിൻ്റെ ഹെൽത്തി ഗ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോയിസ്ചറൈസറാണ് എടുക്കുന്നത്. എൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് എനിക്ക് വലിയ ഇഷ്ടമുള്ള മോയിസ്ചറൈസറാണിത്. പിന്നെ ഒരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഫേസ് പാക്ക് യൂസ് ചെയ്യുമ്പം, ഇതല്ല ഏതൊരു ഫേസ് പാക്ക് യൂസ് ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഓവറായിട്ട് നമ്മൾ സംസാരിക്കരുത്. നമ്മളെ ഫേസ് പാക്ക് ഒന്ന് ഡ്രൈ ആകുമ്പോഴത്തേക്കും നമുക്ക് തന്നെ അറിയാൻ പറ്റും സംസാരിക്കുമ്പോൾ ഇവിടെ എല്ലാം ഒന്ന് ടൈറ്റ് ആവും. അപ്പോൾ നമുക്ക് റിങ്കിൾസ് ഉണ്ടാവാനോ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഫേസ് പാക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ റിലാക്സ് ആയിട്ട് തന്നെ ഇരിക്കുക, ഒരുപാടൊന്നും സംസാരിക്കുകയൊന്നും ചെയ്യരുത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫേസ് പാക്ക്. നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്കാണിത്. ഞാനിപ്പോൾ ഒരു 1 week ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കിപ്പോൾ ഈ അടുത്ത കാലമായിട്ടാണ് എനിക്ക് ഫേസ് ഫുള്ള് ഇങ്ങനെ പിമ്പിൾസും അതുപോലെ ഡാർക്ക് സ്പോട്ട്സ് ആയി, പിമ്പിൾസ് പോയിട്ട് അത് ഡാർക്ക് സ്പോട്ട്സ് ആയിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഈ ഫേസ് പാക്ക് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയത് തന്നെ. അപ്പോൾ യൂസ് ചെയ്ത് 1 week ആയപ്പോൾ തന്നെ എനിക്ക് റിസൾട്ട് കിട്ടി. കാരണം എന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഡാർക്ക് സ്പോട്ട്സ് നല്ല കളറായി, ഫേസ് നല്ല എടുത്ത് നിൽക്കുമായിരുന്നു. ഇപ്പോൾ എനിക്ക് കുറച്ച് ലൈറ്റിനായിട്ടുണ്ട് സ്പോട്ട്സ് എല്ലാം താണ്ട് ഇവിടെയും, അതുപോലെ തന്നെ ഇവിടെയും നല്ല രീതിയിൽ ലൈറ്റിനായിട്ടുണ്ട് സ്പോട്ട്സ്. അപ്പോൾ ഒരു മാക്സിമം ഒരു 1 month യൂസ് ചെയ്യുമ്പോൾ, ഇത്രയും സ്പോട്ട്സൊക്കെ ഉള്ളവരാണെങ്കിൽ 1 month യൂസ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ചെറിയ സ്പോർട്സൊക്കെ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 1 week 2 weeks വെച്ച് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് നല്ല രീതിക്ക് കിട്ടും. 1 week യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരുവിധം നമുക്ക് റിസൾട്ട് കിട്ടും. പൂർണ്ണമായിട്ട് മാറണമെങ്കിൽ ഒരു 1 month കഴിയും മാറണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾ ക്ഷമയോടെ ഇത് ചെയ്യുക. 1 or 2 weeks യൂസ് ചെയ്ത് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യരുത്. കണ്ടിന്യൂസ് ഒരു 1 month അടുപ്പിച്ചൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടും. അപ്പോൾ എനിക്ക് ഡ്രൈ സ്കിന്നുകാരോടാണ് മെയിനായിട്ട് പറയാനുള്ളത്. ഡ്രൈ സ്കിന്നുകാർ ഈ ഫേസ് പാക്ക് യൂസ് ചെയ്ത് വാഷ് ഔട്ട് ചെയ്യുമ്പോൾ ഫേസ് ഭയങ്കരമായിട്ട് വലിഞ്ഞ് മുറുകയും ഡ്രൈ ആയിരിക്കും. അപ്പോൾ അത് കണ്ട് പേടിക്കുകയൊന്നും വേണ്ട. നിങ്ങളൊരു മോയിസ്ചറൈസർ യൂസ് ചെയ്യുക. കയ്യിൽ ഏത് മോയിസ്ചറൈസർ ആണെങ്കിലും കുഴപ്പമില്ല, അത് യൂസ് ചെയ്യുക. മോയിസ്ചറൈസർ മസ്റ്റാണ്. അപ്പോൾ മോയിസ്ചറൈസർ യൂസ് ചെയ്യുക. അപ്പം ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ ഒക്കെ ആകുമ്പോൾ നമ്മളെ സ്കിൻ ആ ഒരു ഡ്രൈനെസ് കാണും. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഫേസിന് ഒരു ഗ്ലോ ആയിട്ട് വരും. പിന്നെ ഈ ഫേസ് പാക്ക് നൈറ്റിൽ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഞാൻ നൈറ്റിലാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് മോർണിംഗിലേക്കാളും കുറച്ചുകൂടി നല്ലത് നൈറ്റിലാണെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് റിസൾട്ട് എങ്ങനെയാണെന്നുള്ളത് എനിക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇനി ഒരുപാട് നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.